ഈ കോളാമ്പി മനുഷ്യന്റെ സ്വസ്ഥത ഇറങ്ങാൻ തുടങ്ങി. എവിടെ ചെന്നാലും ഇപ്പൊ ഇത് കേൾക്കാൻ. എന്താ എന്താ കാര്യം? എത്ര ഉച്ചത്തിലാ കാത് പൊട്ടി പോകുന്നു. ഇതൊക്കെ നിർത്തലാക്കണം. നോക്ക, ഞങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ടാ തോന്നുന്നത്. എന്തിനാ വെറുതെ ഹാളിൽ പോയിരുന്നു കേൾക്കുന്നത്? പണവും ചെലവില്ലല്ലോ. എന്തൊരു മനുഷ്യരാടോ നിങ്ങൾ. ഈ വൃത്തിയേട്ട ബഹളം ആര് കേൾക്കാനാ? വാ വാ വാ, എങ്ങോട്ടല്ലേ മാറിയിരിക്കാം. ആ എനിക്ക് തനിക്ക് ഏത് കാര്യവും വൃത്തിയേടാറ്റേ തോന്നുള്ളൂ. എന്താ എന്താടോ ഇത്? തനിക്ക് ഭാസുരിയാണെന്ന് തോന്നുന്നു. അറിയാമോ, ഇത് നാഗസംഗീതമാ. എന്ന് വെച്ചാ നമ്മളെ സർപ്പരാഗം കേൾപ്പിക്കുകയല്ലേ ഇവന്മാർ നിർബന്ധമായിട്ട്. ഈ രാഗം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ള എല്ലാ പാമ്പുകളും ഇഴഞ്ഞിങ്ങോട്ട് കയറി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കർണാടക സംഗീതം മരച്ചിട്ട് വർഷങ്ങളായെന്ന്. താൻ ഇതുവരെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും താൻ. എടോ സംഗീതത്തിൽ ഞാൻ ആരാ? മതിയാക്കടോ, വാരൊക്കെ നമുക്ക് ചായ കുടിക്കാം, നമുക്ക് പോവാം. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും, പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തലും. അതെ അത് ശരി, നിങ്ങളൊക്കെ ദേഷ്യപ്പെടാതെ നോക്ക് നോക്ക്. എനിക്ക് നിങ്ങളോടൊന്നും ഒരു വിരോധമില്ല, അല്ലെങ്കിൽ ആ സംഗീതക്കാരനോടും എനിക്ക് വിരോധമില്ല. ഞാൻ പാലിനെ പാലെന്നും വെള്ളത്തെ വെള്ളമെന്നും എന്നെ പറയും. ഇനി 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 നിങ്ങളൊക്കെ അതിനെ സംഗീതം എന്ന് വിചാരിച്ചാൽ എനിക്കതിനോട് യോജിപ്പുമില്ല. കണ്ടില്ലേ, വീണ്ടും അതിൽ തന്നെ തിരിച്ചു വന്നു. എൻ്റെ വരവല്ല സംഗീതത്തിൻ്റെ. നോക്ക്, ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. നാം നല്ലതും ചീത്തയിലും ഇടയ്ക്കുള്ള ഈ സംഗീതത്തെ വേറെ. ആഹാ, സമ്മതിച്ചു സംഗീത ചക്രവർത്തി, സമ്മതിച്ചു തന്നിരിക്കുന്നു താൻ മഹാസംഗീതജ്ഞനാണെന്ന്. മതിയല്ലോ, ഇനി ഞങ്ങളെ പാട്ടിന് വിട്. താൻ തന്നെ പണി നോക്കടോ. നോക്ക്, ഇങ്ങനെ മനുഷ്യനെ നിരസിക്കരുത്. കാര്യം വലുതായിട്ടൊന്നുമില്ല. നിങ്ങളൊന്നും നല്ല സംഗീതം കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും ചീത്ത സംഗീതം ഏതാണെന്ന്? ശരിയല്ലേ കാര്യം? നിങ്ങൾക്കൊന്നും സംഗീതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. അതെ, സംഗീതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെക്കാളും കുറച്ചറിവ് എനിക്കുണ്ട്. പിന്നെ പിന്നെ ഇതിൽ നിങ്ങളുടെയൊന്നും യാതൊരു തെറ്റുമില്ല. ഇക്കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇക്കാലത്ത് സംഗീതം വളരെ ശോചനീയ അവസ്ഥയിലാണ്. സംഗീതം മാത്രമല്ല, കല, ഏത് പ്രകാരത്തിലുമുള്ള കല. എനിക്കൊരിക്കലും ആലോചിക്കാൻ കൂടി കഴിയില്ല കല മാത്രം ഇത്ര അതപ്പതിച്ചു പോയത്. ഓ ഓ ശരി, അതുപോട്ടെ. ഞങ്ങൾ പറഞ്ഞതൊന്നും തൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനായിരുന്നില്ല. പക്ഷെ താൻ ഇത്രയും ഗൗരവമായി ഇക്കാര്യമൊക്കെ കയറി പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും ഇക്കാര്യത്തിൽ ഗൗരവക്കാരനാണ്. നമ്മളൊക്കെ ഇപ്പോഴത്തെ ഈ ഇന്നത്തെ ജനറേഷൻ്റെ ഈ മാറ്റത്തിൽ ആലോചിച്ച് നോക്ക്. ജനം കരുതുന്നത് ഞാനൊരു സെയിൽസ്മാൻ മാത്രമാണ്, കൃഷിക്കാർക്ക് വളവും വിത്തും ചെടിയും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി. ആ, ഇനി അങ്ങനെയുള്ള എനിക്ക് മഹത്തായ സംഗീത പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തറിയാം? ഇതല്ലേ താനും ഇപ്പം വിചാരിച്ചത്? ആ, വിട്ടുകളാ. ഞാൻ വിടില്ല, വിട്ടുകളയാൻ പറ്റില്ല. മറന്നു കളയാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റണ്ടേ. ആ ഓർമ്മകൾ ഇന്നും എന്നെ വേട്ടയാടുന്നു. പിന്നെ പിന്നെ എന്നെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല. അതേത് ഓർമ്മയാ? ഞങ്ങളും കേൾക്കട്ടെ. വളരെ പഴയ കഥയാ. എനിക്കും സംഗീതം കേൾക്കാൻ ആനന്ദമായിരുന്നു. ഈ ആനന്ദത്തിലൂടെ പ്രശസ്തനായ ഭാസുരി വിദ്വാനെ ഞാൻ പരിചയപ്പെട്ടു. ഞാനും ഒരു ഭാസുരിക്കാരനാകേണ്ടവനായിരുന്നു. ഹാ വിട്ടുകളാ. നിങ്ങൾ പ്രസിദ്ധനായ ഭാസുരി വിദ്വാൻ രാമാനുജൻ എന്ന് കേട്ടിട്ടുണ്ടോ? തിരുമലക്കാരൻ. ഇല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുംഭത്തിൽ താമസിക്കുന്ന കാലം, ഈ മാൽഗുടി തന്നെ ഒരു 80 മൈൽ ദൂരം ഉണ്ടാവും. ഗുരുദേവാ, ഗുരുദേവൻ ഒരു മഹാനായ സംഗീതജ്ഞനാണ്. കുംഭക്കാർക്കും അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. ഇനി അറിയാമായിരുന്നാലും പേരെടുത്ത് വിളിക്കില്ല. ഏവരും അദ്ദേഹത്തെ ആദരവോടെ ഗുരുദേവനെന്ന് വിളിച്ചിരുന്നു. ഗുരുദേവൻ ഭാസുരി വായിക്കുമ്പോൾ നാട്ടിലെ എല്ലാ പശുക്കളും ആ രാഗം കേട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റിലും വന്നു നിൽക്കും. പേരും പ്രശസ്തിയും ഗുരുദേവന് യാതൊരു വിഷയവുമല്ലായിരുന്നു. ഒരിക്കലും അദ്ദേഹം കുംഭത്തിനു പുറത്തുപോയി തൻ്റെ ഭാസുരി വായിച്ചിട്ടില്ല. നാട്ടിലെ അമ്പലത്തിനടുത്തിരുന്ന് വായിക്കുമ്പോൾ ഭക്തരിൽ നിന്ന് എന്തെങ്കിലും ദാനമായി കിട്ടും. അതിൽ അദ്ദേഹം സംതൃപ്തനുമായിരുന്നു. നാട്ടുകാരും തന്നെ അദ്ദേഹത്തെ വിശന്നിരിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഗുരുദേവ, അങ്ങ് ബാസുരി എത്ര നന്നായിട്ടാണ് വായിക്കുന്നേ. അങ്ങയുടെ ബാസുരിനാഥം കേട്ട് എൻ്റെ പശുക്കൾ കൂടുതൽ പാൽ തരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഗുരുദേവനായി കുറച്ച് പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ സ്വീകരിച്ചാലും. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. പ്രണാമം ഗുരുദേവ. അങ്ങയുടെ ബാസുരിയിൽ ജാലവിദ്യയുണ്ട്. എന്റെ മകൻ അസുഖത്തിലായിരുന്നു. അങ്ങയുടെ ബാസുരിനാഥം കേട്ട് അവൻ ശരിക്കും ആരോഗ്യവാനായി. അങ്ങയുടെ സംഗീതത്തിൽ ശാന്തി ലഭിക്കുന്നു ഗുരുദേവ. ആരാണത് കേൾക്കുന്നുവോ അവരുടെ സർവ്വ അസുഖങ്ങളും മാറിപ്പോകും. കർണാടക സംഗീതം ആരാണോ ഹൃദയം കൊണ്ട് വായിക്കുന്നത് അത് കേൾക്കുന്നവരുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. ഇത് മനുഷ്യന് മാത്രമല്ല എല്ലാ പശുപക്ഷികൾക്കും ലഭിക്കും. അത് നന്നായി. പിന്നെ വൃക്ഷലതാദികൾ കൂടുതൽ ഫലം നൽകുന്നു. ശരിയാണ് അങ്ങ് പറഞ്ഞത്. പ്രണാമം ഗുരുദേവ. മതി, എനിക്കിത് തന്നെ ധാരാളം. ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ. ഭഗവാന്റെ കൃപയാ ഇതൊക്കെ. ഗുരുദേവൻ ഈ അമ്പലത്തിൽ ബാസുരി വായിക്കുമ്പോ ഇവിടെ പലരും വന്ന് ഭഗവാന്റെ ദർശനവും നടത്തി പോകുന്നു. ഇനി ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാലേ വളരെ ചെറിയ ഈ അമ്പലം എത്രയും വേഗം അങ്ങോട്ട് പുരോഗമിക്കും. ആ സമയത്ത് ഞാൻ 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. എന്റെ ആഗ്രഹം ബാസുരി പഠിക്കുകയാണെങ്കിൽ അത് ഗുരുദേവന് നിന്ന് തന്നെ. വരൂ കുട്ടി, അകത്തേക്ക് വരൂ. ആരാണു നീ? എന്താ നിനക്ക് വേണ്ടത്? ഗുരുദേവ, എനിക്ക് അനുവാദം തരണം. ഞാൻ അങ്ങയുടെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങയുടെ ബാസുരിനാഥം കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ അങ്ങയുടെ ധാരാളം സേവ ചെയ്യാം. അങ്ങെനിക്ക് സംഗീതം പഠിപ്പിച്ചു തരില്ലേ ഗുരുദേവ? എന്നാൽ മകനെ, സംഗീതം ആരുടെയും ഇച്ഛാനുസരണം പഠിപ്പിക്കാനാവുന്നതല്ല. അതുണ്ടാവാൻ മനസ്സ് മുഴുവൻ സാധനയിൽ അർപ്പിക്കണം. ഗുരുദേവ, ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും വെക്കാം, സാധകം ചെയ്യാം. അങ്ങ് എനിക്ക് ഒരേ ഒരവസരം തന്നാ മതി. ഞാൻ ചെയ്തോളാം. ശരി മകനെ, നിനക്കിവിടെ താമസിക്കാമോ? ഈ പഴം ഇയാൾക്ക് കൊടുക്കൂ. ഓർമ്മിച്ചുകൊള്ളൂ, എപ്പോഴും വിശക്കുന്നവന് ആഹാരം നൽകണം. അയ്യോ, ഇതെന്താ മോനെ നീ കാണിക്കുന്നേ? വേണ്ട വേണ്ട, നീ ചെല്ല്, പോയി നിന്റെ പണി ചെയ്യേ. ഗുരുദേവ, അങ്ങേ സേവ ചെയ്യാൻ എനിക്ക് ആനന്ദമാണ്. സംഗീതം പഠിക്കാനായി ഗുരുദേവന്റെ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും നല്ലതായിരുന്നു. മാത്രമല്ല തികഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. ഗുരുദേവനിൽ നിന്ന് ഒരു ദിവസം പഠിക്കുന്നത് മറ്റു ഗുരുക്കന്മാരിൽ നിന്നും 1 മാസം പഠിക്കുന്നതിന് തുല്യം. അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറി. ചിലപ്പോൾ ഒറ്റയ്ക്ക് വനത്തിലും ചിലപ്പോൾ ഗുരുദേവന്റെ നിർദ്ദേശത്തിലും ഞാൻ ബാസുരി വായിക്കാൻ തുടങ്ങി. ഈ മാസ്മര സംഗീതം കേട്ട് ലോകം പറയും ഞാനും ഗുരുദേവന്റെ എല്ലാ വിദ്യകളും പഠിച്ചുവെന്ന്. ഇരുപത് വർഷത്തെ ദീർഘമായ ശിക്ഷണത്തിന് ശേഷം ഗുരുദേവൻ എന്നോട് പറഞ്ഞു, മതി, 1 വർഷം കൂടി ബാക്കി. ഇനി 1 വർഷം കൂടിയോ ഗുരുദേവ? ആ, അത് കഴിഞ്ഞ് മകനെ നീ ജനങ്ങൾക്കിടയിൽ വായിക്കാൻ പ്രാപ്തനാകും. ഇപ്പോൾ നീ ബാസുരി വായിക്കാൻ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഗുരുദേവ, അങ്ങയുടെ സംഗീതം പ്രശസ്തമാക്കുന്നത് തന്നെയാണ് ഇനി എൻ്റെ ജീവിതാഭിലാഷം. ഇനി ഞാൻ എൻ്റെ ദേശത്ത് ഈ സംഗീതം എല്ലാ കോണിലും കേൾപ്പിക്കും. ഇനി എന്നെ ആരും തടയില്ല. ഇനി അങ്ങയുടെ അനുഗ്രഹം വേണം. എനിക്ക് ആശീർവാദം നൽകണം ഗുരുദേവ. ഗുരുദേവന്റെ വീടിനടുത്ത് തന്നെ ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എന്നും വളരെ വൈകുന്നതുവരെ എൻ്റെ പരിശീലനം തുടരും. ആരാ? ഒരു സന്യാസിയാ. എനിക്ക് ഒരു പിടി അരി വേണം. ഈ രാത്രിയിലോ? ആ പോണം പോണം, എന്നെ ശല്യപ്പെടുത്തരുത്. വിശപ്പുണ്ടായ ആരാ മകനെ സമയം നോക്കുന്നത്? എനിക്ക് എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. ഞാൻ എന്റെ ഗുരുദേവന്റെ ദക്ഷിണ കൊണ്ടാ കുറെ കാലം കൊണ്ട് കഴിഞ്ഞോണ്ടിരിക്കുന്നേ. പൊക്കോ പൊക്കോ. എന്താ നിനക്കൊരു സന്യാസിക്ക് ഒരു പിടി അരി കൊടുക്കാനാവില്ലേ? ഞാൻ വളരെ ദൂരെ കാശി രാമേശ്വരത്ത് നിന്ന് വലിയൊരു യാത്ര കഴിഞ്ഞ് വരിക. അയ്യോ, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ പരിശീലനത്തിലാ. ആ വയ്ക്കോ. എന്താ ഞാൻ അകത്തേക്ക് വരട്ടെ? നിങ്ങളുടെ ഈ ഭാഷീ നാടം അത്യന്ത പൗത്രമാണ്. ശരി, ഇനി നിങ്ങൾ എനിക്ക് ആഹാരത്തിനൊന്നും തന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം എനിക്ക് ഈ ഭാഷീനാഥം കേൾക്കാൻ അനുവാദം തരണം. ഞാൻ അതിലൂടെ എൻ്റെ വിശപ്പ് മാറ്റിക്കോളാം. ഇപ്പൊ കാണിച്ചുതരാം. ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നോടോ, ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ആരും എന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ തലയ്ക്ക് വെളിവേട് ഉണ്ടാക്കരുത്, ഇല്ലെങ്കിൽ പിടിച്ചെടുത്താൽ പുറത്തറിയും. പറഞ്ഞേക്കാം. അരുത് അരുത് അരുത്, കോപം പാടില്ല മോനെ. ഞാൻ സ്വയം തന്നെ ഇവിടുന്ന് പൊക്കോളാം. പക്ഷേ ഒരു കാര്യം നീ നല്ലപോലെ ഓർമ്മിച്ചോ. ഇന്ന് നിന്റെ സംഗീതത്തിന്റെ അവസാന ദിനമാണ്. നാളെ നീ കേവലം ഒരു പിടി അരിക്ക് വേണ്ടി നിന്റെ ഭാസുരി കൊടുക്കേണ്ടി വരും. ഭഗവാൻ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ആഹാ, കേട്ടു പൊക്കോ. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു. ഇന്ന് നിന്റെ സംഗീതത്തിന്റെ അവസാന ദോഷം. നാളെ നീ കേവലം ഒരു പിടി അരിക്ക് വേണ്ടി നിന്റെ ഭാസുരി കൊടുക്കേണ്ടി വരും. ഭഗവാൻ നിനക്കൊരിക്കലും മാപ്പ് തരില്ല. ഇന്ന് നിന്റെ സംഗീതത്തിന്റെ അവസാന ദോഷം. നാളെ നീ കേവലം ഒരു പിടി അരിക്ക് വേണ്ടി നിന്റെ ഭാസുരി കൊടുക്കേണ്ടി വരും. ഭഗവാൻ നിനക്കൊരിക്കലും മാപ്പ് തരില്ല. എന്റെ ഭഗവാനെ, വീട്ടിൽ വന്ന സന്യാസിയെ ഞാൻ വിരട്ടി ഓടിച്ചു. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്നെ ആ സന്യാസിയുടെ ശാപത്തിൽ നിന്നും മുക്തനാക്കി ഈ ലോകം മുഴുവൻ ബാസുരി വായിച്ച് പ്രശസ്തനാക്കണം. നഗരാജാവേ, നിങ്ങളൊരു ഭഗവാനല്ലേ? ഇനി ഭഗവാൻ എന്നെ കൊന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ തളർന്നു പോയി. ഇനി എനിക്ക് ബാസുരി വായിക്കാൻ വേണ്ട ശക്തിയില്ല. പിന്നെന്തുണ്ടായി? ഒന്ന് പറയുന്നേ. തന്റെ സംഗീതത്തോടുള്ള അഭിരുചി പിന്നെ എങ്ങനെ നശിച്ചു? എന്താ സന്യാസി ശപിച്ചത് ശരിക്കും ഏറ്റല്ലേ? സംഗീതം ഇനി എത്രത്തോളം നന്നായിരുന്നാലും ധാരാളം വായിച്ചാൽ അതിന്റെ ആത്മാവ് മരിച്ചു പോകുന്നു. ഇന്നും ആ രാത്രിയെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഭയന്നു വിറക്കി ഞാൻ. എന്തു പറ്റി? ഇടയ്ക്കെന്തിനാ നിർത്തിക്കളഞ്ഞേ? ഇയാൾ എന്തെങ്കിലും ഒന്ന് പറയേ, മൊത്ത സംഭവങ്ങളും പറയേ. പിറ്റേ ദിവസം ഞാൻ ഗുരുദേവന്റെ അടുത്ത് നിന്ന് എല്ലാം അങ്ങ് പറഞ്ഞു. മകനെ, നീ എന്തേ കാണിച്ചേ? നീ ബാസുരി എന്ന സംഗീതത്തിൽ വിദ്വാനാകേണ്ടവനല്ലായിരുന്നോ? പക്ഷേ നീ മനുഷ്യത്വം എന്ന കലയിൽ ഇപ്പോഴും പുറകിലാണ്. ഇന്ന് നിന്റെ അനേക വർഷത്തെ അധ്വാനം നിഷ്ഫലമായി പോയി. എടോ, എന്തെന്നാൽ ആദ്യമായി തന്നെ നിനക്കൊരു മനസാക്ഷിയുള്ള മനുഷ്യനാകേണ്ടതായിരുന്നു. എന്നാലേ ഈ ജന്മത്ത് നിനക്കേതെങ്കിലും നല്ലൊരു കർമ്മം ചെയ്യാനാവൂ. നീ എപ്പോഴും എളുപ്പവഴിയിലൂടെ കർമ്മം നടത്തും. ഞാൻ പറഞ്ഞത് ഒരിക്കലും നീ ശ്രദ്ധയോടെ കേട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഏതൊരു പട്ടിണിക്കാരനെയും വെറും വയറോടെ മടക്കി അയക്കരുതെന്ന്. പിന്നെ ഇതും ഞാൻ നിന്നോട് അനേക തവണ പറഞ്ഞു, രാത്രി സമയത്ത് സർപ്പരാഗം ഒരിക്കലും വായിക്കരുതെന്ന്. പക്ഷേ നീ അനുസരിക്കേണ്ടായില്ല. ഈ ബാസുരി നീ വലിച്ചെറിയൂ. ഇനി ഇത് നിനക്ക് വെറും ഒരു മുളന്തണ്ട് മാത്രമാണ്. ഇനി നീ ഇതിനെ വീണ്ടും വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സർപ്പം നിന്നെ പിന്തുടരും. ഭഗവാനെ, എന്റെ ഭഗവാനെ, അങ്ങനെ പറയരുത് ഗുരുദേവ. ഒന്ന് പറഞ്ഞു തരും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇനി എന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാ. ദയ ഉണ്ടാകണം ഗുരുദേവ, ദയ ഉണ്ടാകണം. ഇല്ല, ഇനി ഒരു പോംവഴിയുമില്ല. ഇത്രയും കഠിന ഹൃദയനാകരുത് ഗുരുദേവ, ഇത്രയും കഠിന ഹൃദയനാകരുത്. ഞാൻ എന്റെ സംഗീതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ഒരുക്കമാണ്. എന്റെ ജീവന്റെ സ്വപ്നം ഈ ബാസുരിയിലാണ്. ഇത് എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങരുത് ഗുരുദേവ. എനിക്ക് വായിക്കാൻ അനുവാദം തരണം ഗുരുദേവ. പോകും, ആ സന്യാസിയെ കണ്ടുപിടിക്കൂ. അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കും. അതിനുശേഷമേ ബാസുരി വായിക്കാനാവൂ. ഞാൻ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ സന്യാസിയെ തിരയുകയായിരുന്നു. എന്താ ഇദ്ദേഹമാണോ അത്? അല്ലല്ല, ഇതല്ല.